Hi students, innum 3D ile oru problem aanu. Appo 3D ile shortest distance kaananulla problem, angle between two lines kaananulla problem, idella ningal padichu. Adukku ichi higher problems aanu. Ennal indinte base mayi bandhapetta chila problems undu cherudhu. Pakshe adu vannal pettanu namakku oru sandeham varu, idu engane cheyyum. Valare simple aanu, pakshe idu engane cheyyum, idu evadanu thodangum ennu ariyan padilla varu. Adinulla cheriya problems ഈയിടെയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. പലർക്കും ചില സംശയങ്ങളും വരാറുണ്ട്, തെറ്റിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലം പഠിപ്പിക്കുമ്പോൾ ഇതാണ് ആ പ്രോബ്ലം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് പാസസ് ത്രൂ ദി പോയിൻറ്റ് 1, 2, 3 ആൻഡ് ഇസ് പാരലൽ ടു ദി വെക്റ്റർ 3i + 2j - 2k. അതായത് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നതും 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി 1, 2, 3 എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നതും ആൻഡ് ഈസ് പാരലൽ ടു ദി വെക്റ്റർ, വേറൊരു വെക്റ്ററുണ്ട്, വേറൊരു വെക്റ്ററിന് പാരലലും ആയിട്ടുള്ള ലൈൻ, അതിൻ്റെ ഇക്വേഷൻ കാണാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആർ ഈക്വൽസ് വെക്റ്റർ എ പ്ലസ് ലാംഡ ബി. ഇതാണ് ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ, ഇത് ബേസാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ ഈ പാഠം ഭയങ്കര എളുപ്പമായിരിക്കും. വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഈക്വൽസ് വെക്റ്റർ എ പ്ലസ് ലാംഡ ബി ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് പോയിന്റിൽ കൂടി കടന്നു പോകുന്നോ ആ പോയിന്റുമായി ബന്ധപ്പെട്ട വെക്റ്ററാണ് ഇത്. ഒരു ലൈൻ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ആ ലൈനിന് സ്വന്തമാണ്. അപ്പോൾ ഏത് പോയിന്റിൽ കൂടി ആ ലൈൻ കടന്നു പോകുന്നോ ആ പോയിന്റ് ഉൾപ്പെട്ട വെക്ടറാണിത്, ആ ലൈനിൻ്റെ വെക്റ്റർ. ഇത് ഏത് വെക്റ്ററിന് പാരലലാണോ അതാണ് ബി, അപ്പോൾ ഇത് ഏത് പോയിന്റിൽ കൂടി കടന്നു പോകുന്നു? 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ആ വെക്റ്റർ എന്താണ്? ഏതാണ് വെക്റ്റർ? ഈ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വെക്റ്റർ ഏതാണ്? അത് ഐയും ജെയും ചിക്കയും ചേർത്തറിയാൽ മതി. അപ്പോൾ വെക്റ്റർ എ ഈക്വൽസ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ, ഇതാണ് വെക്റ്റർ എ. ഇനി വെക്റ്റർ ബി എന്ന് പറയുന്ന ഏത് വെക്റ്ററിന് പാരലലാണ്? ഈ വെക്റ്ററിന് പാരലലാണ്. അപ്പോൾ വെക്റ്റർ ബി എന്തായിരിക്കും? ഇതായിരിക്കും വെക്റ്റർ ബി. അപ്പോൾ വെക്റ്റർ ബി എന്ന് പറയുമ്പോൾ 3i + 2j - 2k, എയും ബിയും കിട്ടിയ ശേഷം ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വെക്റ്റർ എ ഈക്വൽസ്, ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതാൻ പോകണം, വെക്റ്റർ ആർ ഈക്വൽസ് വെക്റ്റർ എ ഐ + 2j + 3k + λ ഇൻ്റു വെക്റ്റർ ബി എഴുതുക. 3i + 2j - 2k. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒരു വെക്റ്ററിൻ്റെ എങ്ങനെ എഴുതും? ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ തന്നിരിക്കുന്നു, പിന്നെ അത് ഏത് വെക്റ്ററിന് പാരലലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ എഴുതും, വെക്റ്റർ ഇക്വേഷൻ എങ്ങനെ എഴുതുമെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനാണ്. ഫൈൻഡ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് -2, 4, -5. -2, 4, -5 എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണണം. വെക്റ്റർ ഇക്വേഷൻ അല്ല, കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണണം. ആൻഡ് പാരലൽ ടു ദി ലൈൻ, ഈ ലൈനിന് പാരലാണ്, അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ കാണുന്ന ഞാൻ പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് വെക്റ്റർ ആർ എന്ന് പറയുന്നത്? വെക്റ്റർ എ ഏത് പോയിന്റിൽ കൂടി കടന്നു പോകുന്നോ അതാണ് വെക്റ്റർ എ ഇൻറ്റു ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. വെക്റ്റർ ബി എന്ന് പറയുന്നത് ഏത് ലൈനിന് പാരലാണോ അതാണിത്. അപ്പം അതുപോലെ തന്നെ ഇവിടെയും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ x - x1 / a = y - y1 / b = z - z1 / c, ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഈ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ ഈ x1 y1 z1, കണ്ടോ, ഈ x1 y1 z1, ഈ x1 y1 z1, ആ ഇസഡ് വണ്ണെ ഐയും ജെയും ചേർത്തൊക്കെ എഴുത്തുന്നതാണ് എന്ത്? വെക്റ്റർ എ എന്ന് പറയുന്നത്, ഇനി വെക്റ്റർ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്, ഇതിന് താഴെ കിടക്കുന്ന എയും ബിയും സി ആണ് വെക്റ്റർ ബി എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈ ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കുക, എക്സ് വൺ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ കൂടെ കിടന്നു നോക്കുമ്പോൾ മൈനസ് ടു ആണ്. വൈ വൺ എന്ന് പറയുന്നത് ഫോർ ആണ്. ഇസഡ് വൺ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അപ്പോൾ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ കിട്ടി. ഇനി നമുക്ക് എയും ബിയും സിയും. എ എന്ന് ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഈ എ എന്ന് പറയുന്നത് ഈ ലൈനിന് പാരലാണെന്നല്ലേ പറഞ്ഞേ, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ താഴെയുള്ളത്. ത്രീ ബി ഫൈവ് സി സിക്സ്. ഇനി നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് എക്സ് വൺ, എക്സ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ്, ആ മൈനസ് ടു ഇങ്ങനെ ഇട്ടാൽ മതി. ബൈ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അപ്പം ഈ താഴെ കിടക്കുന്നത് അത് എ ത്രീ ഈ കിടക്കുന്നത് ഈക്വൽസ് വൈ മൈനസ് ഫോർ ബൈ ഫൈവ് ഈക്വൽസ് ഇസഡ് മൈനസ് ഇസഡ് മൈനസ് മൈനസ് ഫൈവ് ആണ്. മൈനസ് ഫൈവ് ബൈ സിക്സ്. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ ഏത് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് ആ പോയിന്റ് ഇവിടെ എഴുതുക. കണ്ടോ, മൈനസ് ടു ഫോർ മൈനസ് ഫൈവ് ഇവിടെ എഴുതുക. എക്സ് വൺ വൈ വൺ ഇസഡ് വൺ. ഇനി ഏത് ലൈനിന് പാരലാണോ അതും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ ത്രീ ഫൈവ് സിക്സ് എഴുതുക. ത്രീ ഫൈവ് സിക്സ് എഴുതുക. ഇനി വെക്റ്റർ ഇക്വേഷൻ ആണെങ്കിലോ ഈ ബി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലവും തമ്മിലുള്ള ആ റിലേഷൻ, ഒരെണ്ണം വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ, ഈ രണ്ട് പ്രോബ്ലം തമ്മിലുള്ള റിലേഷൻ ശരിക്കും മനസ്സിലാക്കുക. അതിനകത്ത് എവിടെയാണ് ഇതിനകത്ത് കിടക്കുന്നത്, അതിനകത്ത് ബി ഏതാണ് ഇവിടെ കിടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ബേസാണ്, ഇത് പഠിക്കാതിരിക്കരുത്. ത്രീ ഡിയുടെ ബേസാണ്. ഇത് പഠിച്ചാൽ മാത്രമേ പിന്നീടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനൊക്കെ ഇത് വേണം. കാരണം അത് വെക്റ്റർ ഇക്വേഷനെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആക്കാൻ ചോദിക്കും, കാർട്ടീഷ്യൻ ഇക്വേഷനെ വെക്റ്റർ ഇക്വേഷൻ ആക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നത്? ഇത് പഠിക്കാതെ പോരുത്, ഇത് ബേസാണ്.